ഹായ് ഹലോ, നിത്തു ആൻഡ് നമ്മി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡ്രസ്സ് ഹോൾ വീഡിയോ ആണ്. ഞാൻ നിത്തുക്കുട്ടനും നമ്മിക്കുട്ടനും വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഹോൾ വീഡിയോ ആക്കി ചെയ്യാമെന്ന്. കാരണം യൂട്യൂബിൽ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കാറ്റഗറിയാണ് ഹോൾ വീഡിയോസ്, ഡ്രസ്സ് ഹോൾസ്, മേക്കപ്പ് ഹോൾ, കിച്ചൺ എക്യുപ്മെൻറ്റ്സിൻ്റെ ഹോൾസ്, അങ്ങനെ എന്തും ഹോൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം അങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇവമാർക്ക് കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്തപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡ്രസ്സ്. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. സ്ക്രീനിൽ ചിലപ്പോൾ വൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ലൈറ്റ് ബ്ലൂവിൽ, ലൈറ്റ് ബ്ലൂ തന്നെ ഒരു സ്ട്രൈപ്സ് പോലെയുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ പിള്ളേർക്കായതുകൊണ്ട് തന്നെ അധികം വൈബ്രൻ്റ് കളേഴ്സൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അതുപോലെ കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയലാണ് എല്ലാം എടുത്തിരിക്കുന്നത്. സ്ലീവ്ലെസ് ആണെല്ലാം. അവർക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആണ്ടോ എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ സെയിം ഒരു പീസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാൾക്കും ഒരേപോലത്തെ എടുത്തു. ഞാൻ മാക്സിമം അങ്ങനെയാണ് പെയർ ചെയ്യാൻ നോക്കാറ്. പിന്നെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ചിലപ്പം ഒരേ ഡിസൈൻ വെവ്വേറെ കളർ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പം സൈസിലൊക്കെ വ്യത്യാസം വരും. ഒരേ ഡ്രസ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ മൂന്ന് സൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഇച്ചിരി വലുത്, ഒരാൾക്ക് ഇത്തിരി ചെറുതും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി ഇത് അവർ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. അടുത്തത് കാണാം. ഇതും സ്ട്രൈപ്സാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒട്ടുമിക്കതും ഇങ്ങനെ സ്ട്രൈപ്സ് ഡിസൈനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു മെറൂൺ ആഷിലും മെറൂൺ സ്ട്രൈപ്സ് വരണതാണ്. അപ്പോൾ ഇതും ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ മാച്ച് ചെയ്ത് ഒപ്പിച്ചത് ഇതാണ്. ഡിസൈൻ ഏകദേശം സെയിമാണ്, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിനും 75 രൂപയായിരുന്നു. ഇപ്പോൾ കാണിച്ച ഈ മൂന്ന് സെറ്റും ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് അവരിട്ടിട്ടുള്ള ലുക്ക് കാണാം.
ഇനി കാണിക്കുന്ന മൂന്ന് സെറ്റും വേറൊരു ഷോപ്പിൽ നിന്നാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് എടുത്തതാണ്. ഇനിയുള്ളതെല്ലാം 80 രൂപയാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഓരോന്നിനും വില എടുത്തെടുത്ത് പറയുന്നില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ട്രൈപ്സ് വരണതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരേപോലത്തെ 2 എണ്ണം ആണ് അവന്മാർക്ക് എടുത്തത്. ഇതും മെറ്റീരിയലൊക്കെ സെയിം ആണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. ഡ്രസ്സ് വന്നിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ തന്നെ ഒരു ലൈറ്റ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലുള്ളൊരു ഡ്രസ്സാണ്. സെയിം മെറ്റീരിയലാണ്, സെയിം മോഡലാണ്, സെയിം റേറ്റാണ്. അപ്പോൾ ഇതും എനിക്ക് ഒരേപോലത്തെ 2 എണ്ണം കിട്ടി. അപ്പോൾ ഞാൻ 2 പേർക്കും ഇത് തന്നെയാണ് എടുത്തത്. പോകുന്നതാണ് നമ്മുടെ ലാസ്റ്റ് പീസ്. ഇത് വൈറ്റിൽ പോൾക്ക ഡോട്ട്സ് പോലെ കുറേ കളേഴ്സ് വരുന്നതാണ്. ഇത് ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർക്ക് ചെറുതായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ 90 ദിവസമൊക്കെ പ്രായമുള്ള ആ സമയത്ത് ഇതുപോലത്തെ ഒരു ഡ്രസ് ഉണ്ടായിരുന്നു. കെട്ടായിരുന്നു അതിന്, നമ്മുടെ തോളിൽ കെട്ടുള്ള ടൈപ്പായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ അത് എന്തായാലും എടുത്തു. പിന്നെ അതിന് കൂടെ പെരയാനായിട്ട് ഞാൻ ഒരാൾക്ക് എടുത്തത് വൈറ്റിൽ തന്നെ ഒരു പിങ്ക് കളറ് ഹാർട്ടിൻ്റെ ഷേപ്പാണ്, കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് എടുത്തത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഇവർക്ക് കുഞ്ഞുനാളിൽ ഇങ്ങനത്തെ മോഡലായിരുന്നു, കുറേ കെട്ടുടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ ഇതാണ് എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഡ്രസ്സ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി ഡ്രസ് ഹോൾ വീഡിയോ. ഈ ഡ്രസ്സസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ഇവരെ ഇടിപ്പിച്ച് ഷൂട്ട് ചെയ്തതൊന്നും അല്ല കേട്ടോ. ഓരോ ദിവസം ഇട്ട് കൊടുത്തപ്പം ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂട്ടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.
അതുവരേക്കും ബൈ.